പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാകുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഹംദൻ കസീറൻ തയ്യിബൻ മുബാരകൻ ഫീഹി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്നത്തെ എന്റെ ടോപ്പിക് ജെൻഡർ ന്യൂട്രാലിറ്റി. ഞാൻ ജവാദ് അഹംസ. എന്റെ 10 മാസം പ്രായമായിട്ടുള്ള മോൾക്ക് ഞാൻ ഉടുപ്പിട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു റിലേറ്റീവായിട്ടുള്ള പെൺകുട്ടി എന്നോട് ചോദിക്കുകയാണ്, എന്തിനാണ് താത്ത ഉടുപ്പിട്ട് കൊടുക്കുന്നത്? അവൾക്ക് പാൻസോ ഷർട്ടോ ഇട്ട് കൊടുത്തുകൂടെ? അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അവളെ കാണാനെന്ന്. സ്ത്രീക്കും പുരുഷനും ശരിയായ മാന്യതയുടെ വസ്ത്രധാരണവും പെരുമാറ്റവും ഖുർആനും ആധികാരിക സുന്നത്തും അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇസ്ലാമിക രീതിയിൽ ചെറുപ്പം മുതലേ ആൺകുട്ടികളെ ആൺകുട്ടികളായിക്കൊണ്ടും പെൺകുട്ടികളെ പെൺകുട്ടികളായിക്കൊണ്ടും നാം വളർത്തേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ലഅന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുതശബ്ബിഹീന മിൻ റിജാലി മിൻ നിസാ, സ്ത്രീകളോട് സാദൃശ്യം പുലർത്തുന്ന അഥവാ സ്ത്രീവേഷം കെട്ടുന്ന പുരുഷന്മാരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപിച്ചിരിക്കുന്നു എന്ന്. സ്ത്രീവേഷം ആണ് കെട്ടിയാലും ആൺവേഷം പെണ്ണ് കെട്ടിയാലും രണ്ടും അപകടകരം തന്നെയാണ്. വസ്ത്രധാരണത്തിലാണെങ്കിലും പെരുമാറ്റത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിൽ പോലും രണ്ടും ഒരേപോലെയാകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശാപിച്ചിരിക്കുന്നു. ആ ശാപത്തിന്റെ വസ്ത്രം നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ടതുണ്ടോ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൺ പെൺ സൃഷ്ടിപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിലും രണ്ടും രണ്ടാണ്. അവരുടെ തലച്ചോറിന്റെ അളവിലാണെങ്കിൽ, ഇന്നർ ഓർഗൻസ് ആണെങ്കിൽ, അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളിലൊന്ന് ആ സ്ത്രീക്ക് പ്രഗ്നന്റ് ആവാനും ഒരു കുട്ടിയെ പ്രസവിക്കുവാനും ആ കുട്ടിക്ക് മുലയൂട്ടുവാനും സാധിക്കും എന്നുള്ളതാണ്. ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ഒരു അമ്മയാവുക എന്നുള്ളത്. പുരുഷന്മാർക്കാണെങ്കിലോ അതിനൊന്നും സാധ്യമല്ല. ഈ ആൺ പെൺ സിസ്റ്റം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സമൂഹം തന്നെ, നമ്മുടെ ലോകം തന്നെ ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള ആശയം ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. ആൺ പെൺ വ്യത്യാസത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അപ്രസക്തമാക്കും വിധം ഒരു സാമൂഹിക ക്രമം ഉണ്ടാക്കിയെടുക്കുക, ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഇസ്ലാമിക വിരുദ്ധമാണ്, പ്രകൃതി വിരുദ്ധമാണ്. സൂറത്തു ശൂറയിൽ നമുക്ക് കാണാം, മനുഷ്യർക്ക് നൽകിയ ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സ്വന്തം വർഗത്തിൽ നിന്ന് തന്നെ ഏണകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ. ഖുറാനിൽ തന്നെ നമുക്ക് കാണാം, സ്ത്രീയും പുരുഷനും ആത്മീയമായി തുല്യരാണെന്ന്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും സത്യവിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നവർ സ്വർഗത്തെ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവിടെ ഒരു അനീതി ചെയ്യപ്പെടുകയില്ല, ഒരു തരിമ്പ് പോലും അനീതി കാണിക്കപ്പെടുകയില്ല എന്നുള്ളത്. നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിക രീതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത്, പ്രകൃതിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്ത്, അവർക്കുണ്ടാകുന്ന ബോഡി ചേഞ്ചസ്, ഫീലിങ്സ്, അവർക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ പരിഹരിച്ചു കൊടുത്തുകൊണ്ട് അതെല്ലാം ഈ ഒരു പ്രകൃതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി കൊടുത്ത് ഇസ്ലാമിക വീക്ഷണത്തിൽ തന്നെ നാം നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു സാധിപ്പിക്കട്ടെ. അള്ളാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷ ശിക്കുമാറാകട്ടെ. വആഖിർ ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.